ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിമിറ്റ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2019 വർഷത്തെ നോബൽ പ്രൈസിനെ കുറിച്ചും നോബൽ പ്രൈസ് ജേതാക്കളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതികശാസ്ത്ര നോബലിനെ കുറിച്ച് സംസാരിക്കാം. ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ഈ തവണ 3 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ജെയിംസ് പീബിൾസ്, മൈക്കിൾ മേയർ, ഡിഡിയെ കൊലോസ് എന്നിവരാണ് അവർ. ഇത്തവണ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ഗവേഷണത്തിനും കണ്ടെത്തലുകൾക്കുമാണ് പുരസ്കാരം. സൗരയൂഥത്തിന് പുറത്തുള്ള ഒരു ഗ്രഹത്തെ കണ്ടെത്തുകയും അതിനോട് സൗരയൂഥത്തിന് സമാനമായ സ്വഭാവത്തെ വിശകലനം ചെയ്തതിനുമാണ് മൈക്കിൾ മേയർ, ദിദിയർ കൊലോസ് എന്നിവർക്ക് പുരസ്കാരം ലഭിച്ചത്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി പരിണാമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പ്രപഞ്ചവിജ്ഞാനീയം അല്ലെങ്കിൽ കോസ്മോളജിയിലെ സമഗ്ര സംഭാവനക്കാണ് 84-കാരനായ ജെയിംസ് പീബിൾസിന് പുരസ്കാരം ലഭിക്കുന്നത്. അടുത്തത് കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തെക്കുറിച്ച് സംസാരിക്കാം. ലിഥിയം അയോൺ ബാറ്ററികളുടെ കണ്ടുപിടുത്തത്തിനാണ് ഇപ്രാവശ്യത്തെ രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ ജോൺ ബി ഗുഡിനഫ്, എം സ്റ്റാൻലി വിറ്റിൻഹാം എന്നിവർക്കും ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ അകിര യോഷിനോയ്ക്കുമാണ് പുരസ്കാരം. ലിഥിയം അയോൺ ബാറ്ററി വികസിപ്പിച്ചതിനാണ് മൂവരും പുരസ്കാരത്തിന് അർഹരായത്. അടുത്തത് ഫിസിയോളജി മെഡിക്കൽ സയൻസിനുള്ള നോബൽ സമ്മാനമാണ്. കോശങ്ങളിൽ ലഭ്യമായ ഓക്സിജൻ ലെവൽ എത്രയെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള സംവിധാനം അനാവരണം ചെയ്ത ഗവേഷണങ്ങൾക്കാണ് ഈ വർഷത്തെ ഫിസിയോളജി മെഡിക്കൽ സയൻസ് നോബൽ സമ്മാനം. യു എസ് റിസർച്ചർമാരായ വില്യം ജി കെയ്ലിൻ, പീറ്റർ ജെ റാറ്റ്സ്ലിഫ്, ഗ്രെഗ് എൽ സെമൻസ എന്നിവർക്കാണ് ഈ സമ്മാനം. 2016 വൈദ്യശാസ്ത്ര രംഗത്തെ വളരെ ആദരിക്കപ്പെട്ട ആൽബർട്ട് ലാസ്കർ പുരസ്കാരം ഇതേ 3 പേർ പങ്കിടുകയായിരുന്നു. ഇനി ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തെക്കുറിച്ച് സംസാരിക്കാം. ആസ്ട്രിയൻ നോവലിസ്റ്റ് പീറ്റർ ഹാൻകിക്കാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 2018 സാഹിത്യ നോബലും ഇത്തവണ പ്രഖ്യാപിച്ചു. പോളിഷ് എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ ഓൾഗ ടൊക്കാർഷുക്കിനെയാണ് പുരസ്കാരം നേടിയത്. അക്കാദമി സ്ഥിരാംഗത്തിൻ്റെ ഭർത്താവിനെതിരെ ഉയർന്ന ലൈംഗിക വിവാദത്തെ തുടർന്നായിരുന്നു കഴിഞ്ഞ വർഷം സാഹിത്യ നോബൽ പ്രഖ്യാപനം മുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടി പുരസ്കാരം ഒരുമിച്ച് പ്രഖ്യാപിച്ചു. അടുത്തത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. 2019 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിക്കാണ് ലഭിച്ചത്. 2 പതിറ്റാണ്ടുകളായി അയൽ രാജ്യമായ എറിത്രിയയുമായി നിലനിന്നിരുന്ന അതിർത്തി തർക്കങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. എത്യോപ്യയിലെ 4-ാമത്തെ പ്രധാനമന്ത്രിയാണ് അബി അഹമ്മദ് അലി. ഇനി 2019 സാമ്പത്തിക നോബൽ സമ്മാനം. ദാരിദ്ര്യ നിർമാർജനത്തിനെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ ഗവേഷണങ്ങൾക്ക് ഇന്ത്യൻ വംശജനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത്ത് ബാനർജി, എസ്തർ ഡുഫ്ലോ, മിഖായൽ ക്രമർ എന്നിവർക്കാണ് ഈ വർഷം സാമ്പത്തിക നോബൽ സമ്മാനം ലഭിച്ചത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.